ഹായ്, പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാർട്ട് വണ്ണിലെ സമൂഹശാസ്ത്രം ഭാഗം ഒന്നിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദി വേൾഡ്, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമ്മൾ കുറച്ച് വിപ്ലവങ്ങൾ മുൻ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചു കഴിഞ്ഞു. അവസാനമായിട്ട് നമ്മൾ ഫ്രഞ്ച് റവല്യൂഷൻ അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചാണ് പഠിച്ചത് അല്ലേ? ഫ്രഞ്ച് റവല്യൂഷൻ, അതിൽ തന്നെ നമ്മൾ നെപ്പോളിയൻ്റെ റിഫോംസ് പഠിച്ചിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എന്ത് ചെയ്തു? നെപ്പോളിയൻ്റെ പരിഷ്കാരങ്ങളെക്കുറിച്ച് പഠിച്ചു. അവസാനമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിനുശേഷം ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷനോട് കൂടിയാണ് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിച്ചത്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എന്തായിരുന്നു, ആ വിപ്ലവത്തിനുള്ള കാരണം, അവരെങ്ങനെയൊക്കെയാണ് സ്പെയിനുകാരും പോർച്ചുഗീസുകാരും എക്സ്പ്ലോയിറ്റ് ചെയ്തത് അല്ലെങ്കിൽ ചൂഷണം ചെയ്തത് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പഠിക്കാനുള്ളത് റഷ്യൻ റവല്യൂഷനെ കുറിച്ചാണ്. എന്താണ്? റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്താണ് റഷ്യൻ വിപ്ലവം, റഷ്യൻ വിപ്ലവം ഉണ്ടാകുന്നതിന് പിറകിലുള്ള സർക്കംസ്റ്റാൻസസ്, സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ റഷ്യൻ വിപ്ലവത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ റഷ്യൻ വിപ്ലവം നടക്കാൻ വേണ്ടിയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്ത, അതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ച കുറച്ച് റൈറ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് എഴുത്തുകാരും കുറച്ച് സാഹിത്യകാരന്മാരൊക്കെ ഉണ്ട്. അപ്പം അത്തരത്തിൽ റഷ്യൻ വിപ്ലവത്തെ പ്രചോദിപ്പിച്ച റൈറ്റേഴ്സ് അല്ലെങ്കിൽ എഴുത്തുകാർ ആരൊക്കെയാണ്, അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്താണ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ റഷ്യൻ വിപ്ലവത്തിലെ പ്രധാനപ്പെട്ട ലീഡേഴ്സ്, പ്രധാനപ്പെട്ട നേതാക്കൾ, അതുപോലെ റഷ്യൻ റവല്യൂഷന് മുന്നിട്ടിറങ്ങിയ പ്രധാനപ്പെട്ട സംഘടന, പാർട്ടി ഏതാണ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ റഷ്യൻ റവല്യൂഷനിലെ എന്തൊക്കെ സംഭവങ്ങളാണ്, പ്രധാനപ്പെട്ട ഇൻസിഡൻസ്, എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കുന്നത്, ഈ വക കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻ വിപ്ലവമാണ് നമ്മളുടെ പോയിന്റ്, റഷ്യൻ റവല്യൂഷനാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ട് പോകാം അല്ലേ? നമ്മൾ പാഠത്തിൻ്റെ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മാക്സിം ഗോർക്കിയുടെ ദി മദർ അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്ന ഒരു വരികൾ കൊടുത്തിട്ടുണ്ട്, കണ്ടോ അല്ലേ? മാക്സിം ഗോർക്കിയുടെ അമ്മ എന്ന് പറയുന്ന ഒരു ദി മദർ അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്ന മാക്സിം ഗോർക്കിയുടെ നോവലിലെ വരികൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് റഷ്യൻ റവല്യൂഷൻ്റെ മുൻപ് അവിടുത്തെ ലേബേഴ്സ്, അവിടുത്തെ തൊഴിലാളികളുടെ ആവശ്യം എന്നുള്ളത്. എന്തൊക്കെയാണതിൽ പറയുന്നത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. മാക്സിം ഗോർക്കിയുടെ ആ വരികൾ, നോവലിലെ വരികളൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക. എന്താ പറയുന്നതിൽ? വി ആർ വർക്കേഴ്സ്, ഞങ്ങൾ ജോലിക്കാരാന്ന് പറയുന്നുണ്ട് അല്ലേ. അതായത് പീപ്പിൾ വൈ യൂസ് ലേബർ, ഓൾ തിങ്സ് ആർ മെയ്ഡ്, എല്ലാ ലോകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ട് അതൊക്കെ ഉണ്ടാക്കുന്നത് ആരാ? ഞങ്ങൾ ലേബേഴ്സാണ്. എന്ത് മുതൽ? ഫ്രം ചിൽഡ്രൻസ് ടോയ് ടു വലിയ വലിയ എന്താണ് കുട്ടികളുടെ ടോയ് മുതൽക്ക് മാസീവ് മെഷീൻസ്, വലിയ വലിയ ആയുധങ്ങൾ വരെ, യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുന്ന ആയുധം മുതൽക്ക് കൊച്ചുകുട്ടികളുടെ കളിപ്പാട്ടം വരെ ഒക്കെ ഉണ്ടാക്കുന്നത് ആരാ? ഞങ്ങൾ തൊഴിലാളികളാണ്. അപ്പം ഞങ്ങളില്ലെങ്കിൽ ലോകത്തൊന്നും സംഭവിക്കൂല, ഒന്നിൻ്റെ നിർമ്മാണം നടക്കൂല, എന്തുണ്ടാക്കണമെങ്കിലും ഞങ്ങൾ വേണം. എന്നിട്ടും വി ആർ പീപ്പിൾ ഡിപ്രൈവ്ഡ് ഓഫ് ദ റൈറ്റ് ടു ഡിഫെൻഡ് അവർ ഹ്യൂമൻ ഡിഗ്നിറ്റി. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം ഹ്യൂമൻ ഡിഗ്നിറ്റി, ഞങ്ങളുടെ അഭിമാനം പോലും സംരക്ഷിക്കാനുള്ള അവകാശങ്ങൾ ഞങ്ങൾക്കില്ല. ലോകത്ത് എന്ത് സാധനങ്ങൾ ഉണ്ടാക്കണമെങ്കിലും ഞങ്ങൾ വേണം. എന്നിട്ടോ ഞങ്ങൾക്കൊരു അവകാശങ്ങളോ കിട്ടുന്നില്ല എന്നാ പറഞ്ഞത്. അതായത് ആർക്കും ഞങ്ങൾ എന്ത് ചെയ്യാം, എക്സ്പ്ലോയിറ്റ് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ഞങ്ങളെ ചൂഷണം ചെയ്യാന്നാ പറഞ്ഞത്. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അവരുടെ അധികാരങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ആർക്ക് വേണമെങ്കിലും ഞങ്ങളെ ചൂഷണം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ ആവശ്യം എന്താണ്? അച്ചീവ് എ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യം വേണം. ഞങ്ങൾക്കിപ്പോൾ ഒരു അവകാശവും ഒരു റൈറ്റ്സും ഫ്രീഡം ഒന്നും ഇല്ല. ഒരു സ്വാതന്ത്ര്യ അവകാശം ഒന്നും ഇല്ലാത്ത ആളുകളാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾക്ക് എന്ത് വേണം? ഫ്രീഡം വേണം. എങ്ങനത്തെ ഫ്രീഡം? വിച്ച് വിൽ ഇവഞ്ച്വലി എനാബിൾ അസ് ടു ടേക്ക് ഓഫ് പവർ ഇൻ ടു അവർ ഓൺ ഹാൻഡ്സ്. എല്ലാ അധികാരങ്ങളും ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്ന തരത്തിലുള്ള സ്വാതന്ത്ര്യം വേണം. പേരിനുള്ള ഫ്രീഡം അല്ല ഞങ്ങൾക്ക് വേണ്ടത്, എല്ലാ അധികാരങ്ങളും. അതായത് ഇപ്പോൾ ഞങ്ങൾ പണിക്കാരാണ്, അപ്പം ഞങ്ങൾ എന്തുണ്ടാക്കണം, ഞങ്ങൾ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, ഹൗ ടു പ്രൊഡ്യൂസ്, അല്ലെങ്കിൽ വാട്ട് ടു പ്രൊഡ്യൂസ്, എന്തുണ്ടാക്കണം, എങ്ങനെ ഉണ്ടാക്കണം. അത്തരത്തിൽ ഞങ്ങളുടെ ജോലിയുമായി അല്ലെങ്കിൽ ഞങ്ങളുടെ ലൈഫുമായി ബന്ധപ്പെട്ട എല്ലാ പവറും എല്ലാ അധികാരവും ആർക്ക് കിട്ടണം? ഞങ്ങൾക്ക് കിട്ടണം. അപ്പം ഞങ്ങളുടെ ശ്ലോകൻ സിമ്പിളാണ്. അവർ കുറച്ച് മുദ്രാവാക്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഡൗൺ വിത്ത് പ്രൈവറ്റ് പ്രോപ്പർട്ടി, സ്വകാര്യ സ്വത്തവകാശം നിർത്തണം. ഈ മുദ്രാവാക്യം ഒന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഒന്നാമത്തെ എന്താണ്? ഡൗൺ വിത്ത് പ്രൈവറ്റ് പ്രോപ്പർട്ടി, സ്വകാര്യ സ്വത്തവകാശം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു.
സ്വകാര്യ സ്വത്ത് വേണ്ടെന്ന് പറഞ്ഞു. അതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. പിന്നെ ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ദ ഹാൻഡ്സ് ഓഫ് പീപ്പിൾ, എല്ലാ ഉൽപാദനോപാധികളും ജനങ്ങളുടെ കയ്യിലാവണം, ഞങ്ങളുടെ കയ്യിൽ വരണം. എല്ലാ മീൻസ് ഓഫ് പ്രൊഡക്ഷനിലെ ഉൽപാദനോപാധികളോ ഞങ്ങളുടെ കയ്യിലാവണം, അല്ലാതെ മുതലാളിമാരുടെ കൺട്രോൾ ആവരുത്. ഞങ്ങളല്ലേ ജോലി ചെയ്യുന്നത്. അപ്പോൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള മെഷീനുകളും മറ്റൊക്കെ ആരെ കൺട്രോൾ ആവണം? ഞങ്ങളുടെ കയ്യിലാവണം. ഓൾ പവർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് പീപ്പിൾ, എല്ലാ അധികാരം ഞങ്ങൾക്ക് വേണം. ഞങ്ങളാ ജോലി ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഞങ്ങളാണ് ലേബേഴ്സ്, ഞങ്ങളാണ് ഇതിൻ്റെയൊക്കെ ബാക്കിലുള്ളത്, അതുകൊണ്ട് എല്ലാ അധികാരവും ഞങ്ങൾക്ക് വേണം. നോ വൺ എക്സംപ്റ്റ് ഫ്രം വർക്ക്, ആരും ജോലിയിൽ നിന്ന് മാറിക്കാൻ പാടില്ല. പറഞ്ഞാൽ എല്ലാവരും ജോലി ചെയ്യണം, ഞങ്ങൾ മാത്രമല്ല എല്ലാവരും അധ്വാനിക്കണം. ഇത്തരത്തിൽ മൂന്നാല് മുദ്രാവാക്യങ്ങൾ എന്ത് ചെയ്തു അവർ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുന്നത് ഞങ്ങൾ വെറും റയറ്റേഴ്സ് അല്ല, ഞങ്ങൾ വെറുതെ അങ്ങോട്ട് കലാപുണ്ടാക്കാൻ വന്ന ആളുകളൊന്നല്ല, ഒരു റയറ്റ് ഉണ്ടാക്കി പോകാനുള്ള ആളുകളൊന്നല്ല, പകരം ഞങ്ങളാരാ, വി ആർ റവല്യൂഷനറീസ്. അത് മനസ്സിലാക്കി വെക്കണം, ഞങ്ങൾ വിപ്ലവകാരികളാ, ഞങ്ങൾ സൊസൈറ്റിയിലൊരു മാറ്റം ഉണ്ടാക്കാൻ വന്ന ആളുകളാണ്. ഞങ്ങളാരാ, റവല്യൂഷനറീസ് ആണ്, വിപ്ലവകാരികളാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും, എന്നാണോ ഞങ്ങൾക്ക്, ഞങ്ങൾ കാലാകാല റവല്യൂഷണറീസ് തന്നെ കയറാം എന്ന് മുതൽക്ക്, ആസ് ലോങ് ആസ് സം പീപ്പിൾ ഡു നത്തിങ് ബട്ട് ഗിവ് ഓർഡേഴ്സ് ആൻഡ് ചില ആളുകൾ എന്ത് ചെയ്യാണ്, ഒന്നും ഒരു പണി എടുക്കൂല, ഓർഡറുകൾ ഇങ്ങനെ കൊടുക്കുക, ഇത് ചെയ്യടാ അത് ചെയ്യടാന്ന് പറയാ. എന്നാ അതേഴ്സ് ആണെങ്കിലോ ഡു, ചില ആൾക്കാർ എന്ത് ചെയ്യും, ഡു നത്തിങ്, ഒരു പണി എടുക്കൂല, ഓർഡറുകൾ കൊടുക്കുക, പണി എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയാ. എന്നാ വേറെ കുറച്ച് ആൾക്കാരുണ്ട്, അവരാണെങ്കിലോ ഡു നത്തിങ് ബട്ട് വർക്ക്, അവർക്ക് ആകെ ഒരു പണിയുള്ളൂ ജോലി ചെയ്യാം, അവർക്ക് വേറെ അധികാരമൊന്നുമില്ല. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ ഓർഡർ ചെയ്യുക, പണിയൊന്നും എടുക്കാതെ അത് ചെയ്യും ഇത് ചെയ്യും നേരം, മറ്റേ ഗ്രൂപ്പോ ഇവർ പറയുന്ന പണിയൊക്കെ എടുക്കും ചെയ്യുക, ഈ ഒരു സിസ്റ്റം നടക്കൂല. ഇത് നിർത്തണം, എല്ലാവരും ജോലി ചെയ്യണം, എല്ലാവർക്കും അധികാരം വേണം. ഇത്തരത്തിലുള്ള ഒരുപാട് ആവശ്യങ്ങളുണ്ട് റഷ്യയിലെ തൊഴിലാളികൾക്ക്. അപ്പം ഈ ഒരു മദർ എന്ന് പറയുന്ന മാക്സിം ഗോർക്കിയുടെ നോവലിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ്, ദി പ്ലൈറ്റ്സ് ഓഫ് ദി വർക്കേഴ്സ് ആൻഡ് ഫാമേഴ്സ്, അവിടുത്തെ കൃഷിക്കാരുടെയും അതുപോലെ തന്നെ തൊഴിലാളികളുടെ അവസ്ഥ നമുക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ്സുകൾ എന്തൊക്കെയാണെന്നൊന്ന് പഠിച്ചു നോക്കാം അല്ലേ. റഷ്യയിലെ ഫാമേഴ്സിൻ്റെയും ഫാക്ടറി വർക്കേഴ്സിൻ്റെയും പ്രധാനപ്പെട്ട ഡിമാൻഡ്സ്, ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി വെക്കാം. പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണെന്ത്, അബോളിഷ് ദി പ്രൈവറ്റ് പ്രോപ്പർട്ടി സിസ്റ്റം, സ്വകാര്യ സ്വത്തവകാശം നിർത്തി വെക്കുക. ആദ്യത്തെ ആവശ്യം എന്താണ്, അബോളിഷ് ദി പ്രൈവറ്റ് പ്രോപ്പർട്ടി സിസ്റ്റം, അല്ലെങ്കിൽ സ്വകാര്യ സ്വത്തവകാശം നിർത്തണം, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. രണ്ടാമതോ എവരിവൺ ഹാസ് ടു വർക്ക്, അതാണ് രണ്ടാമത്തെ അവർ പറഞ്ഞത് അല്ലേ, എല്ലാവരും അധ്വാനിക്കണം. എവരിവൺ ഹാസ് ടു വർക്ക്, അല്ലെങ്കിൽ എല്ലാവരും അധ്വാനിക്കണം എന്നുള്ളതാണ് അവരുടെ രണ്ടാമത്തെ ആവശ്യം. പിന്നെയും ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിലോട്ട് ആഡ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ അവരെന്തൊക്കെയാ പറഞ്ഞത്, പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ എന്ത് ചെയ്യണം, ഇൻ ദ ഹാൻഡ്സ് ഓഫ് പീപ്പിൾ, അതായത് എല്ലാ ഉൽപാദനോപാധികളും ആരുടെ കയ്യിലെത്തണം, തൊഴിലാളികളുടെ കയ്യിലെത്തണം അല്ലേ. പിന്നെന്താ പറഞ്ഞത്, ഓൾ പവർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് പീപ്പിൾ അല്ലേ, അല്ലെങ്കിൽ എല്ലാ അധികാരങ്ങളും എന്ത് ചെയ്യണം, തൊഴിലാളികളുടെ കയ്യിലെത്തണം. അപ്പം അത്തരത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ ആർക്കുണ്ട്, റഷ്യയിലെ തൊഴിലാളികൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ലക്ഷ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് റഷ്യയിലെ തൊഴിലാളികൾ എന്ത് നടത്തുന്നത്, അവിടെ റവല്യൂഷൻ അല്ലെങ്കിൽ വിപ്ലവം നടത്തുന്നത്. ഇനി പഠിക്കുന്ന ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്, ഇനി നമ്മൾ പറയാൻ പോകുന്ന പോയിൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. അതായത് എന്തൊക്കെയാണ് ഈ ഒരു ആവശ്യങ്ങൾ റഷ്യയിലെ ഫാമേഴ്സ് അല്ലെങ്കിൽ വർക്കേഴ്സ് ഈ ഡിമാൻഡ്സ് മുന്നോട്ട് വെക്കാനുള്ള സർക്കംസ്റ്റാൻസ്, സാഹചര്യങ്ങൾ പഠിക്കണം. എന്തുകൊണ്ടാണ് ഇവർ ഈ ആവശ്യങ്ങളൊക്കെ പഠിച്ചതെന്ന് സിമ്പിളായിട്ട് പറഞ്ഞ അത്രേ ഉള്ളൂ, റഷ്യൻ റവല്യൂഷൻ്റെ കാരണം ഇനി പഠിക്കുന്നത്. റഷ്യയിൽ വിപ്ലവം ഉണ്ടാവുള്ള കാരണം എന്താ, അവിടുത്തെ ലേബേഴ്സ് തൊഴിലാളികൾ കുറേ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അല്ലേ. അപ്പം അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കണ്ടേ, അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചോദിച്ചതെന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ആവശ്യങ്ങൾ വരണമെങ്കിൽ ചില കാരണം അതിൻ്റെ ബാക്കിലുണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ പ്രശ്നങ്ങളാണെന്ത് റഷ്യയിലെ റവല്യൂഷൻ ഉണ്ടാവാനുള്ള കാരണം. അപ്പം നമ്മൾ ഇനി പഠിക്കാനുള്ള സർക്കംസ്റ്റാൻസസ് അല്ലെങ്കിൽ സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്തന്നെയാണ്, റഷ്യൻ റവല്യൂഷൻ്റെ കോസസ് തന്നെയാണ്. ഏകദേശം മൂന്ന് പോയിൻറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. മൂന്ന് പോയിൻറ്റ്സ് ആണുള്ളത്. ഒന്നാമത് ഓർത്ത് വെക്കുക, ഫാമേഴ്സ് ആൻഡ് ഫാക്ടറി വർക്കേഴ്സ് ഇൻ റഷ്യ ലെഡ് എ ട്രാജിക് ലൈഫ്. അവിടെ ഉണ്ടായിരുന്ന ഫാമേഴ്സ്, കൃഷിക്കാരും ഫാക്ടറി തൊഴിലാളികളുടെയൊക്കെ ജീവിതം എങ്ങനെയുള്ളതായിരുന്നു, ട്രാജിക് ലൈഫാണ്, ദുരിതപൂർണമായ ജീവിതമാണ്, ഭയങ്കര ദാരിദ്ര്യത്തിലാണ് അവർ.
അല്ല ലാഭമൊന്നുമില്ല, കയ്യിൽ പൈസ ഒന്നുമില്ല. അപ്പൊ ഫാമേഴ്സും ഫാക്ടറി വർക്കേഴ്സ് ഒക്കെ ദുരിതത്തിലാണുള്ളത്. എങ്ങനെയാണ്? അണ്ടർ ദി ഓട്ടോക്രസി ഓഫ് സാരിസ്റ്റ് എംപയേഴ്സ് ഹൂ റൂൾഡ് റഷ്യ. ആരുടെ കീഴിലാണ് ഇവർക്ക് ഈ ദുരിതം ഉണ്ടായത്? റഷ്യ ഭരിച്ചിരുന്ന സാരിസ്റ്റ് എംപയേഴ്സ് അല്ലെങ്കിൽ സാർ ചക്രവർത്തിമാർക്ക് കീഴിലാണ് ഇവർക്ക് ഈ ദുരിതം ഉള്ളത്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ഓർക്കുക, റഷ്യയില് ഫാമേഴ്സും ഫാക്ടറി വർക്കേഴ്സും, റഷ്യയിലെ കൃഷിക്കാരും ഫാക്ടറി തൊഴിലാളികളൊക്കെ സാർ ചക്രവർത്തിമാരുടെ ഏകാധിപതിയായിരുന്ന സാർ ചക്രവർത്തിയുടെ ഭരണത്തിന് കീഴിൽ വളരെയധികം മിസറിയിലാണ്, അല്ലെങ്കിൽ ട്രാജിക് ലൈഫാണ് നയിക്കുന്നത്, ദുരിതത്തിലാണ്, ഭയങ്കര ദാരിദ്ര്യത്തിലാണുള്ളത്. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് ആണ് ഇനി പറയാൻ പോകുന്നത്. രണ്ടാമത് എന്താന്ന് വെച്ചാൽ, ലോ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ അഫക്റ്റഡ് ദി ഫാമേഴ്സ് ഇൻകം. കാർഷിക ഉൽപ്പാദന അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കുറഞ്ഞു, കൃഷി കുറഞ്ഞു. ഫാമേഴ്സിന് അവരുടെ ഇഷ്ടത്തിനൊന്നും അഗ്രിക പ്രൊഡക്ഷൻ ഒന്നും ശരിക്കും ഡിറ്റർമൈൻ ചെയ്യുന്നത് തീരുമാനിക്കുന്ന ആരല്ല, കൃഷിക്കാരല്ല. ഉൽപ്പാദനം കുറഞ്ഞിട്ടുണ്ട്, കൃഷിയിൽ നിന്ന് അധികം ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഉൽപ്പാദിപ്പിക്കുന്നില്ല, പ്രൊഡക്ഷൻ കുറഞ്ഞു. കൃഷി ചെയ്യുന്നതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കുറഞ്ഞു. ഉൽപ്പാദനം കുറഞ്ഞതോടുകൂടി അവിടെ എന്തുണ്ടായി? മോർ ഓവർ ദ ലാൻഡ്ലെസ് ഫാമേഴ്സ് ഹാഡ് ടു പേ ഹ്യൂജ് ടാക്സ്. കൃഷി മോശമായിട്ട് പോലും എന്ത് കൊടുക്കണം? അവർ വലിയ നികുതി ടാക്സ് കൊടുക്കണം. പറഞ്ഞ മനസ്സിലായോ? കൃഷി ഓൾറെഡി കൃഷി ഭയങ്കര മോശമാണ്, പ്രൊഡക്ഷൻ കുറവാണ്, എന്നിട്ടും അവർ സ്വന്തമായിട്ട് ഭൂമി പോലും ഇല്ലാത്ത മറ്റൊരാളുടെ ഭൂമിയിൽ എന്താണ് കൃഷി ചെയ്യുന്ന, കൾട്ടിവേഷൻ നടത്തുന്ന അവർ, കൃഷി മോശമായാൽ പോലും കയ്യിൽ ക്യാഷ് ഇല്ലാത്ത അവസ്ഥയിൽ പോലും ഹ്യൂജ് ടാക്സ്, വലിയ നികുതി കൊടുക്കാൻ നിർബന്ധിതരായി. അപ്പം അല്ലെങ്കിലേ ദുരിതത്തിലുള്ള ആളുകളെ വീണ്ടും എന്താക്കി മാറ്റിയാണ്? ടാക്സിലൂടെ പോവേർട്ടിയിലോട്ട്, ദാരിദ്ര്യത്തിലോട്ട് കൊണ്ടുപോവാണ്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി തേർഡ് വണ്ണ്, മൂന്നാമത്തെ ഏറ്റവും അവസാനത്തെ പോയിന്റ് ആണ് പഠിക്കുന്നത്. ദോ റഷ്യ വാസ് റിച്ച് ഇൻ നാച്ചുറൽ റിസോഴ്സസ്. റഷ്യ എങ്ങനെയുള്ള രാജ്യമാണെന്ന് അറിയോ? ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ്, ഒരുപാട് ഭൗതിക വിഭവങ്ങളൊക്കെ ഉള്ള രാജ്യം. എന്താ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ? എന്താ ഭൗതിക വിഭവം എന്ന് പറഞ്ഞാൽ? നമ്മുടെ പ്രകൃതിയിൽ നിന്ന് തന്നെ, നമ്മുടെ നേച്ചറിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരുപാട് റിസോഴ്സ്, മരങ്ങളാണെങ്കിലും അല്ലെങ്കിൽ വാട്ടർ ആണെങ്കിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ നമ്മളുടെ പ്രകൃതിയിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ എന്താണ് ഓരോ ഖനികളിൽ നിന്നൊക്കെ കുഴിച്ചെടുക്കുന്ന സംഭവം, മൈനിങ് ഒക്കെ ഉണ്ട് അല്ലേ, മൈൻസ് ഒക്കെ ഉണ്ട്. അത്തരത്തിലുള്ള റഷ്യ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതി വിഭവങ്ങൾ ഭയങ്കര റിച്ചാണ്, നല്ല സമ്പന്നമായ രാജ്യമാണ് റഷ്യ. എന്നിട്ടോ? ദെയർ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വാസ് മീഗർ. എന്നിട്ട് പോലും അവരുടെ വ്യാവസായിക ഉൽപ്പാദനം ഭയങ്കര കുറവാണ്. ഒരുപാട് റിസോഴ്സ് ഒക്കെ അവിടെ ഉണ്ട്, പക്ഷേ ആ റിസോഴ്സിനനുസരിച്ചുള്ള പ്രൊഡക്ഷൻ അവിടെ നടക്കുന്നില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം റഷ്യയിൽ കോട്ടൺ, ഒരുപാട് പരുത്തി ഉണ്ടെന്ന് വെച്ചോ. ഒരുപാട് കോട്ടൺ അല്ലെങ്കിൽ എന്തുണ്ട്, പരുത്തി ഉണ്ട്. ഒരുപാട് കോട്ടൺ ഉണ്ടെങ്കിൽ അവിടെ എന്ത് നടക്കണം? ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഷർട്ടുകൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യണം, ഉൽപ്പാദിപ്പിക്കണം. ആ പരുത്തി വെച്ചിട്ട് ഒരുപാട് ഡ്രസ്സ്, ഷർട്ട് അല്ലെങ്കിൽ ഒരുപാട് പാൻസ്, ആ പരുത്തി വെച്ചിട്ട് എന്ത് ചെയ്യണം, ഷർട്ടും പാൻറ്റും അല്ലെങ്കിൽ മറ്റു ഡ്രസ്സുകളും ഒക്കെ എന്ത് ചെയ്യണം, അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടണം, ഉൽപ്പാദിപ്പിക്കണം അല്ലേ. പക്ഷേ അവിടെ എന്ത് നടക്കുന്നില്ല, ഡ്രസ്സിൻ്റെ പ്രൊഡക്ഷൻ നടക്കണില്ല. അതായത് അവിടെ നാച്ചുറൽ റിസോഴ്സ്, പ്രകൃതി വിഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്, പക്ഷേ അതിനനുസരിച്ചിട്ട് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, വ്യാവസായിക ഉൽപ്പാദനം ഇല്ല. കോട്ടൺ പരുത്തിണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഷർട്ടും മറ്റു ഡ്രസ്സുകളൊക്കെ ഉണ്ടാക്കണമല്ലോ, അതിൻ്റെ ഉൽപ്പാദനം അവിടെ ഇല്ല. അതിനെന്താ കാരണം എന്നറിയോ? ഇറ്റ് വാസ് ദി ഫോറിനേഴ്സ് ഹു കൺട്രോൾഡ് മെജോറിറ്റി ഓഫ് ദ ഇൻഡസ്ട്രീസ് ദാറ്റ് എക്സിസ്റ്റഡ് ദേർ. കാരണം എന്താണെന്ന് വെച്ചാൽ, റഷ്യയിലുള്ള മെജോറിറ്റി ഇൻഡസ്ട്രിയും ഭൂരിഭാഗം വ്യവസായങ്ങളും ആരെ കൺട്രോളാണെന്നറിയോ? ഫോറിനേഴ്സിൻ്റെ കൺട്രോളിലാണ്, വിദേശികളുടെ കയ്യിലാണ്, മറ്റു രാജ്യക്കാരുടെ കയ്യിലാണ്. അതായത് സ്വന്തം നാട്ടിലെ വ്യവസായങ്ങൾ പോലും പുറത്തുള്ള ആളുകളെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ എന്ത് നടക്കാത്തത്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ പ്രോപ്പറായിട്ട് നടക്കാത്തത്. സ്വന്തം നാട്ടിലുള്ളവരുടെ അത്ര ഉഷാറായിരിക്കും ഉണ്ടാവില്ല, ഫോറിനേഴ്സിന് ഉണ്ടാവില്ല. അപ്പോൾ ഈ മൂന്ന് കാരണം കൊണ്ട്, അതായത് ഫാമേഴ്സ് ഭയങ്കര ദുരിതത്തിലാണ്, അതുപോലെ തന്നെ എന്താണ് ടാക്സ് ഒക്കെ കൂട്ടി പ്രൊഡക്ഷൻ, അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കുറവാണ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വ്യവസായത്തിലെ ഉൽപ്പാദനം കുറവാണ്, ഈ ചില കാരണങ്ങൾ കൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത് ഫാമേഴ്സും അതുപോലെ തന്നെ ലേബേഴ്സും എന്ത് തുടങ്ങുന്നത്, റവല്യൂഷൻ തുടങ്ങുന്നത്. ഇനി പഠിക്കാനുള്ളത്, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള കുറച്ച് വൈറ്റേഴ്സ്, കുറച്ച് എഴുത്തുകാരുണ്ട്, അവരെ കുറിച്ച് പഠിച്ചു വെക്കുക. വൈറ്റേഴ്സിലേക്ക് ഒന്നാമതായിട്ട് മാക്സിം ഗോർക്കി, ആദ്യത്തെ എഴുത്തുകാരൻ ആരാണ്? മാക്സിം ഗോർക്കി. രണ്ടാമത് ലിയോ ടോൾസ്റ്റോയ്. മൂന്നാമത് ഇവാൻ തുർഗനേവ് ആൻഡ് ആൻറ്റോൺ ചെക്കോവ്. നാല് എഴുത്തുകാർ, നാല് സാഹിത്യകാരന്മാർ
മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനേവ് ആൻഡ് ആന്റോൺ ചെക്കോ. ഈ നാല് എഴുത്തുകാരെന്ത് ചെയ്തു? ഡെപ്പിക്റ്റഡ് ദി പ്ലൈറ്റ് ഓഫ് വർക്കേഴ്സ് ആൻഡ് ഫാമേഴ്സ് ഇൻ ദെയർ വർക്ക്സ്. അതായത് ത്രൂ ദെയർ വർക്ക്സ് അവരെഴുതുന്ന അവരുടെ എഴുത്തുകളിലൂടെ അവരെന്ത് ചെയ്തു? റഷ്യയിലുള്ള വർക്കേഴ്സിൻ്റെ, അവിടുത്തെ കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയൊക്കെ ദുരിതങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് അവരവരുടെ സാഹിത്യങ്ങളിലൂടെ, അവരുടെ ലിറ്ററേച്ചറിലൂടെ, അല്ലെങ്കിൽ അവരുടെ എഴുത്തുകളിലൂടെ അവർ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ റഷ്യക്കാർക്കൊക്കെ മനസ്സിലായി എന്ത്, അവിടുത്തെ ലേബേഴ്സും അല്ലെങ്കിൽ അവിടുത്തെ വർക്കേഴ്സ് ഒരുപാട് ദുരിതത്തിലാണ് എന്നുള്ളത്. അങ്ങനെ അവർ പറയുകയാണെന്ത്, ദേ കോൾ ഫോർ എസ്റ്റാബ്ലിഷിംഗ് ദി സുപ്രമസി ഓഫ് വർക്കേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ദി ദാറ്റ് ബൈ ക്യാപിറ്റലിസ്റ്റ്. അതായത് ഇത്രയും കാലം അവിടെ എല്ലാത്തിൻ്റെയും സുപ്രമസി ആർക്കാ ഉള്ളത്? അവിടുത്തെ ക്യാപിറ്റലിസ്റ്റിന്, മുതലാളിമാർക്കാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ആ മുതലാളിമാരുടെ സുപ്രമസി പോകണം, പകരം ആരുടെ സുപ്രമസി വരണം? വർക്കേഴ്സിന്റെ, തൊഴിലാളികളുടെ സുപ്രമസി വരണം. അതായത് എല്ലാ കാര്യത്തിലും മേധാവിത്വം ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് വേണം. അല്ലാതെ ജോലി വെറും കൺട്രോൾ ചെയ്ത്, വെറും ഓർഡറുകൾ മാത്രം കൊടുക്കുന്ന, വെറും നോക്കി നിൽക്കുക മാത്രം ചെയ്യുന്ന മുതലാളിമാർക്ക് പകരം ആരുടെ കൺട്രോൾ വരണം? എല്ലാ കാര്യത്തിലും അധികാരം ആർക്ക് വേണം? തൊഴിലാളികൾക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ട്രേഡ് യൂണിയൻസ് വർ ഫോംഡ് ടു ഫൈൻഡ് റെമഡീസ് ഫോർ ദി പ്ലൈറ്റ് ഓഫ് ദി വർക്കേഴ്സ്. അതായത് വർക്കേഴ്സിൻ്റെ ഒരുപാട് ദുരിതങ്ങളുണ്ടല്ലോ, അവരുടെ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് തുടങ്ങി വെച്ചു? ട്രേഡ് യൂണിയൻസ് തുടങ്ങി, അല്ലെങ്കിൽ തൊഴിലാളി സംഘടനകൾ തുടങ്ങി വെച്ചു. അപ്പോൾ അവിടുത്തെ കൃഷിക്കാരുടെയും അല്ലെങ്കിൽ മറ്റു ലേബേഴ്സിൻ്റെയൊക്കെ, അവിടുത്തെ തൊഴിലാളികളൊക്കെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് തുടങ്ങി? തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ചില ട്രേഡ് യൂണിയൻസൊക്കെ, ചില വ്യാപാര സംഘടനകളും അല്ലെങ്കിൽ തൊഴിലാളി സംഘടനകളൊക്കെ തുടങ്ങി. അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒരു സംഘടനയുടെ പേര് പഠിച്ചൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. ഏതാണ്? മാർക്സിസ്റ്റ് ഐഡിയോളജി വെച്ചിട്ട്, മാർക്സിസ്റ്റ് ആശയം വെച്ചിട്ട് തുടങ്ങി വെച്ചിട്ടുള്ളൊരു പാർട്ടിയാണ് ഇത്, സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടി എന്ത് ചെയ്തു? ഒരു തൊഴിലാളി സംഘടന അവിടെ ഫോം ചെയ്യുകയാണ്. കുറേ കാലം കഴിഞ്ഞപ്പം ആ പാർട്ടി രണ്ട് കഷ്ണമായിട്ട് മാറി. ആ രണ്ട് കഷ്ണങ്ങളായതും പഠിച്ചു വെക്കുക. ഫസ്റ്റ് വൺ ഈസ് മെൻഷെവിക് ആൻഡ് ദ അതർ വൺ ഈസ് ബോൾഷെവിക്സ്. രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഏതാണ്? മെൻഷെവിക് ആണ്, മൈനോറിറ്റി, ന്യൂനപക്ഷത്തിൻ്റെ ഗ്രൂപ്പാണ് മെൻഷെവിക്. പഠിക്കാൻ എളുപ്പമാണ്. ഒന്ന് ഏതാണ്? മെൻഷെവിക്കുകൾ, അത് ന്യൂനപക്ഷമാണ്. മറ്റേ ഗ്രൂപ്പ് ഏതാ? ബോൾഷെവിക്, അത് മെജോറിറ്റിയാണ്, ഭൂരിപക്ഷമാണ്. അപ്പം എന്ത് ചെയ്തു? സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രണ്ട് കഷ്ണമായി, ഒന്ന് മെൻഷെവിക്കും മറ്റേത് ബോൾഷെവിക്കും. ഇനി ഓരോ പാർട്ടിയുടെ ലീഡേഴ്സിനെ പഠിക്കണം അല്ലേ. ബോൾഷെവിക്കിന് രണ്ട് ലീഡേഴ്സ് ഉണ്ട്, അത് ഭൂരിപക്ഷമല്ലേ, അത് മെജോറിറ്റി ആണല്ലോ, അത് ഓർത്താൽ മതി. മെജോറിറ്റി ആയ ബോൾഷെവിക്കിന് രണ്ട് ലീഡേഴ്സ് ഉണ്ട്. അതാരൊക്കെയാണ്? ലെനിൻ ആൻഡ് ട്രോട്സ്കി. ബോൾഷെവിക്കിൻ്റെ ലീഡേഴ്സ് ഓർത്ത് വെക്കുക, ലെനിനും ട്രോട്സ്കി. മെൻഷെവിക്ക് ന്യൂനപക്ഷമാണല്ലോ, അതിന് ഒരു ലീഡർ പേരെ നമ്മൾ പഠിക്കാനുള്ളൂ, അത് ഓർത്ത് വെക്കുക, അലക്സാണ്ടർ കെറൻസ്കി. അപ്പം രണ്ട് പാർട്ടിയായിട്ട് എന്ത് ചെയ്യാണ്? റഷ്യയിലുള്ള ലേബർ യൂണിയൻസ്, തൊഴിലാളി സംഘടനകൾ രണ്ടായിട്ട് പിരിയാണ്, ഒന്ന് മെൻഷെവിക്കും രണ്ട് ബോൾഷെവിക്കും. അപ്പോൾ ഇനി റഷ്യയിലുള്ള ഈ ഒരു റവല്യൂഷൻസ് ഒക്കെ നടത്തുന്നത് ആരാണ്? ഈ രണ്ട് സംഘടനകളാണ്. അപ്പോൾ ഇനി ഇവരുടെ ഹിസ്റ്ററിയാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. അപ്പം ഇവർ ഈ സമരങ്ങൾ നടത്തണമെങ്കിൽ ഇതിനൊരു സഡൻ കോസ് പെട്ടെന്നുള്ളൊരു കാരണം വേണ്ടി വരുമല്ലോ. റവല്യൂഷൻ നടക്കണേ, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവണമെങ്കിൽ പെട്ടെന്ന് അതിനുള്ളൊരു റീസൺ ഉണ്ടാവേണ്ടി വരും. അപ്പോൾ അതൊക്കെയാണ് നമ്മളിനി പഠിക്കുന്നത്. അപ്പം ഓൾറെഡി റഷ്യയിൽ ഭയങ്കര ക്രൈസിസ് ആണ്, അഗ്രികൾച്ചർ പ്രൊഡക്ഷനൊക്കെ ഭയങ്കര ലോ ആണ്, കുറവാണ്. കൃഷിയും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനൊക്കെ ഭയങ്കര കുറവായി നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് റഷ്യയിൽ എന്ത് വരുന്നത്, ഒരു ക്രൈസിസ് ഉണ്ടാവുന്നത്. അവിടെ ഒരു ക്രൈസിസ് അല്ലെങ്കിൽ വളരെയധികം ഒരു സാമ്പത്തിക പ്രതിസന്ധി വരികയാണ്. അതായത് സാമ്പത്തികമായിട്ട് റഷ്യ വളരെയധികം വലിയ ഒരു ക്രൈസിസിലോട്ട് പോവുകയാണ്. ഭയങ്കര വേസ്റ്റായിട്ട്, ഭയങ്കര മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് റഷ്യ പോയി. പോവാനുള്ള കാരണം എന്താ? ദി ക്രൈസിസ് റീച്ച്ഡ് ഇറ്റ്സ് വേർസ്റ്റ് വെൻ റഷ്യ വാസ് ഡിഫീറ്റഡ് ഇൻ ദി റഷ്യ ജപ്പാൻ വാർ ഇൻ 1905. അതായത് റഷ്യയിൽ നമ്മൾ പറഞ്ഞു ഓൾറെഡി ഒരുപാട് പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു, സാമ്പത്തികമായിട്ട് എക്കണോമിക്കലായിട്ടൊക്കെ ആകെ തകർന്ന് കിടക്കുകയാണ്. ആ ഒരു അവസ്ഥയിലുള്ള റഷ്യ എന്ത് ചെയ്യാണ്? 1905 ഉണ്ടായിരുന്ന റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. റഷ്യയും ജപ്പാനും തമ്മിലുണ്ടായിരുന്ന 1905 യുദ്ധത്തിൽ ആര് തോറ്റു? റഷ്യ തോറ്റു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി യുദ്ധത്തിൽ ഇതിനൊക്കെ മുൻകൈയിട്ട് ഇറങ്ങിയത് ആരായിരിക്കും? അന്ന് റഷ്യ ഭരിച്ചിരുന്ന സാർ റൂളേഴ്സ് ആയിരിക്കും, സാർ ചക്രവർത്തിമാരായിരിക്കും ഈ യുദ്ധത്തിന് മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത്.
അപ്പൊ യുദ്ധത്തിൽ ഇറങ്ങി എന്നുള്ളത് കൊണ്ട് തന്നെ യുദ്ധത്തിൽ ഇനിയിപ്പം വിജയിച്ചാൽ തന്നെ ഒരു യുദ്ധത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് എക്കണോമിക് ലോസ് സാമ്പത്തിക നഷ്ടങ്ങൾ എന്ത് ചെയ്യും അതിലുണ്ടാവും. അതിനുള്ള വെപ്പൺസും ആയുധങ്ങളും മറ്റ് സംഭവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് നഷ്ടങ്ങൾ ഓട്ടോമാറ്റിക്കലി ഉണ്ടായിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ എന്തും ചെയ്തു, ആ ഒരു വാറിൽ ഡിഫീറ്റ് ചെയ്യപ്പെടും കൂടി ചെയ്തു, പരാജയപ്പെടും കൂടി ചെയ്തു. അതോടുകൂടി റഷ്യ ആകെ എന്ത് ചെയ്തു, ഭയങ്കര ക്രൈസിസിൽ പെട്ടു. ആ സമയത്താണ് ഇതിനൊക്കെ എതിരായിട്ട് റഷ്യ ഈ എക്കണോമിക് ക്രൈസിസിൽ നിന്ന് മറികടക്കണം എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റിനെതിരായിട്ട് അവിടുത്തെ വർക്കേഴ്സ് അവിടുത്തെ തൊഴിലാളികളായ ആളുകൾ എന്ത് ചെയ്തു, ഒരു ഹ്യൂജ് മാർച്ച് ഓർഗനൈസ് ചെയ്യാണ്, വലിയൊരു മാർച്ച് നടത്തുകയാണ്. എങ്ങോട്ടാ, അറ്റ് പെട്രോഗ്രാഡ് ഓൺ 9th January 1905. 1905 ജനുവരി 9th ജനുവരി 9 അവരെന്ത് ചെയ്തു, പെട്രോഗ്രാഡിലേക്ക് വലിയൊരു മാർച്ച് നടത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് മാർച്ച്? ഡിമാൻഡിങ് പൊളിറ്റിക്കൽ റൈറ്റ് ആൻഡ് എക്കണോമിക് റിഫോംസ്. രണ്ട് ലക്ഷ്യങ്ങളാണ് അവർക്ക് ഈ മാർച്ചിലുള്ളത്. ഒന്നാമതായിട്ട് പൊളിറ്റിക്കൽ റൈറ്റ്, രാഷ്ട്രീയ അവകാശം ജനങ്ങൾക്ക് കിട്ടണം. ഒന്നാമത് ഈ ലേബേഴ്സിനൊക്കെ എന്ത് കിട്ടണം, പൊളിറ്റിക്കൽ റൈറ്റ്, രാഷ്ട്രീയ അവകാശം വോട്ട് ചെയ്യാനും ഇലക്ഷനിൽ വോട്ട് ചെയ്യാനും മത്സരിക്കാനും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കാര്യങ്ങൾ പങ്കെടുക്കാനൊക്കെയുള്ള അവകാശം ആർക്കും കൂടെ കിട്ടണം, അവിടുത്തെ ലേബേഴ്സിന് കിട്ടണം. രണ്ടാമത്തെ ലക്ഷ്യം എന്താ, എക്കണോമിക് റിഫോംസ് നടത്തണം, സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പാക്കണം എന്നുള്ളതാണ്. സാമ്പത്തികമായിട്ട് ആകെ തകർന്ന് കിടക്കുന്ന ആ ഒരു രാജ്യത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെ എന്ത് നടത്തണം, എക്കണോമിക് റിഫോംസ് നടത്തണം എന്നുള്ളതാണ്. അങ്ങനെ അവിടുത്തെ ഈ സംഘടനയിലുള്ള ആളുകൾ എന്ത് ചെയ്തു, വലിയൊരു വർക്കേഴ്സ് എന്ത് ചെയ്തു, വലിയൊരു മാർച്ച് നടത്തി. പക്ഷെ അവിടെ എന്താ ഉണ്ടായതെന്നറിയോ, ആ ഒരു മാർച്ചിനെതിരായിട്ട് മാർച്ച് വാസ് ഫയേർഡ് ബൈ ദി സോൾജിയേഴ്സ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് ഡെമോൺസ്ട്രേറ്റേഴ്സ് വർ മസാക്കേർഡ്. അത് പഠിച്ചു വെക്കണം. അതായത് ഇവർ വലിയൊരു സമരം, വലിയൊരു മാർച്ച് നടത്തുന്നതിനിടയിൽ റഷ്യയിലെ പട്ടാളക്കാർ വന്നിട്ട് മാർച്ച് നടത്തുന്ന ആളുകളെ വെടിവെച്ചു. ഏകദേശം 100 സമര പോരാളികൾ എന്ത് ചെയ്തു, കൊല്ലപ്പെടുകയാണ്. മാർച്ചിനിടയിൽ റഷ്യയിലെ പട്ടാളം, ഗവൺമെന്റിന്റെ ഓർഡർ അനുസരിച്ചിട്ട് റഷ്യയിലെ പട്ടാളം സമരം ചെയ്യുന്ന ആളുകളെ വെടിവെച്ചു, 100 ആളുകൾ മരിച്ചു. ഈ ഒരു സംഭവത്തെ വിളിക്കുന്ന പേരാണ് ബ്ലഡി സൺഡേ. ഓർത്തു വെക്കുക, ഈ ഒരു ഇൻസിഡന്റ് ആണ് ബ്ലഡി സൺഡേ, അല്ലെങ്കിൽ രക്തരൂക്ഷിതമായ ഞായറാഴ്ച. റഷ്യയിൽ 100 ആളുകൾ മരിച്ച ഈ ഒരു ഇൻസിഡന്റ് ആണേത് രക്തരൂക്ഷിതമായ ഞായറാഴ്ച. ഒരു ഞായറാഴ്ച ദിവസമാണ് ഇത് നടക്കുന്നത്. 100 മരിച്ചതുകൊണ്ട് അതിനെന്ത് വിളിക്കാം നമുക്ക്, ബ്ലഡി സൺഡേ, അല്ലെങ്കിൽ രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന് വിളിക്കാം. ഈ തൊഴിലാളികളെ നമ്മൾ പിന്നെ അവിടുത്തെ വർക്കേഴ്സിനെ വിളിച്ചിരുന്ന, അവിടുത്തെ ഓർഗനൈസേഷൻസിനെ മൊത്തത്തിൽ വിളിച്ചിരുന്ന പേരാണ് സോവിയറ്റ്സ്. റഷ്യയിലുള്ള തൊഴിലാളി സംഘടനകളെ, അവരുടെ ഓർഗനൈസേഷൻസിനെ ടോട്ടലായിട്ട് ജനറലായിട്ട് നമ്മൾ വിളിക്കുന്ന ഒരു പേരാണെന്ത്, സോവിയറ്റ്സ്. ഈ സോവിയറ്റ്സ് എന്ത് ചെയ്തു, റഷ്യയിൽ മൊത്തത്തിൽ അങ്ങ് ഫോം ചെയ്തു. റഷ്യയിലെ എല്ലാ സ്ഥലത്തും സോവിയറ്റ് ഉണ്ടാക്കിയിട്ട് അവിടെയൊക്കെ അവർ പലതരത്തിലുള്ള സ്ട്രൈക്സ് കണ്ടക്ട് ചെയ്യുകയാണ്. അപ്പോൾ റഷ്യ മൊത്തത്തിൽ സമരം നടക്കുകയാണ്. അപ്പോൾ കുറേ ആളുകൾ മരിച്ചതോടുകൂടി ആളുകൾക്ക് വാശി കൂടി, ആളുകൾ വെറുതിരുന്നില്ല. റഷ്യയിൽ ഫുള്ളായിട്ട് ഇപ്പോൾ എന്ത് നടക്കുകയാണ്, വ്യത്യസ്തമായിട്ടുള്ള സ്ട്രൈക്കുകൾ, സമരങ്ങൾ നടക്കുകയാണ്. ആർക്കെതിരെ, അവിടുത്തെ ഗവൺമെന്റിനെതിരായിട്ട്. അപ്പം സ്ട്രൈക്സിനാണെങ്കിലും ആ മാസീവ് സ്ട്രെങ്ത്, വലിയ സപ്പോർട്ട് കിട്ടുകയും ചെയ്തു. സ്ട്രൈക്സിനാണെങ്കിൽ വലിയ തോതിൽ സപ്പോർട്ട് കിട്ടും ചെയ്തു. അപ്പോൾ സമരം വലിയ തോതിൽ വലിയ സപ്പോർട്ട് കിട്ടാൻ തുടങ്ങിയതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന എംപറർ, അല്ലെങ്കിൽ റഷ്യ ഭരിച്ചിരുന്ന അവിടുത്തെ എംപറർ, അവിടുത്തെ ചക്രവർത്തി എന്തിന് കമ്പൽ ചെയ്തു, കമ്പൽഡ് ടു ഫോം എ ലെജിസ്ലേറ്റീവ് അസംബ്ലി കോൾഡ് ദ്യൂമ. അപ്പൊ റഷ്യയിൽ ഇങ്ങനെ ആളുകൾ സമരം ചെയ്തപ്പോൾ റിഫോംസ് ഒക്കെ വേണം, എക്കണോമിക് റിഫോംസ് ഒക്കെ വേണമെന്ന് പറഞ്ഞ് പരിഷ്കാരങ്ങളൊക്കെ നടത്തണം, പൊളിറ്റിക്കൽ റൈറ്റ്, രാഷ്ട്രീയാവകാശമൊക്കെ വേണമെന്നറിഞ്ഞ് ആളുകൾ സമരം ചെയ്തപ്പോൾ ഗതി കെട്ടിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്തു, ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഒരു നിയമനിർമ്മാണ സഭ ഉണ്ടാക്കി. ആ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ പേരാണ് ദ്യൂമ. ഓർത്തു വെക്കുക, ദ്യൂമ എന്ന് പറഞ്ഞിട്ടൊരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടാക്കി. പിന്നെ എന്താ വിഷയം എന്ന് വെച്ചാൽ, ദ്യൂമ ഗവൺമെന്റിന് എന്ത് കൊടുക്കുകയുള്ളൂ, ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കും, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ദ്യൂമ പറഞ്ഞ ശരിക്കും ആര് കേട്ടില്ല, ഗവൺമെന്റ് കേട്ടില്ല. ദ്യൂമ പറഞ്ഞിട്ടുള്ള കാര്യം ഇഗ്നോർ ചെയ്തിട്ട് ഇവർ എന്ത് ചെയ്യാണ്, നിക്കോളാസ് സെക്കൻഡ്, അവിടെ ഭരിച്ചിട്ടുണ്ടായിരുന്ന നിക്കോളാസ് രണ്ടാമൻ, അവിടുത്തെ സാർ ഭരണാധികാരിയായിരുന്നു ആര്, അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ഭരണാധികാരിയാണ് നിക്കോളാസ് സെക്കൻഡ്. അയാൾ എന്ത് തീരുമാനിച്ചു, ഡിസൈഡഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ഫസ്റ്റ് വേൾഡ് വാർ ദാറ്റ് സ്റ്റാർട്ടഡ് ഇൻ 1914. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്, രണ്ടാമത്തെ പാഠത്തിൽ വിശദമായിട്ട് പഠിക്കുന്നതാണ് ഫസ്റ്റ് വേൾഡ് വാർ, ഒന്നാം ലോക മഹായുദ്ധം. 1914 മുതൽ 1918 വരെ ഉണ്ടായിരുന്ന ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കാൻ ആര് തീരുമാനിക്കുകയാണ്, സാർ റൂളറായ നിക്കോളാസ് സെക്കൻഡ്. പക്ഷെ അവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം,
ഓൾറെഡി എക്കണോമിക്കലായിട്ട് സാമ്പത്തികമായിട്ട് ആകെ തകർന്നു കിടക്കുകയാണ് റഷ്യ. ആ ഒരു സിറ്റുവേഷനിലാണ് നിക്കോള സെക്കൻഡ് വീണ്ടും എന്ത് ചെയ്യുന്നത്, ഈ ഒരു വേൾഡ് വാറിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ വീണ്ടും സാമ്പത്തികമായിട്ട് ആര് ബാക്കിലോട്ട് പോവും, റഷ്യ ബാക്കിലോട്ട് പോകും എന്നുള്ള ഒരു തോട്ട് ആരെ ഉള്ളിലുണ്ട്, അവിടുത്തെ വർക്കേഴ്സിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ദ്യൂമ പറഞ്ഞ് കേൾക്കാതെയാണ് അവർ ഈ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. പങ്കെടുത്തു എന്ന് മാത്രമല്ല, ആ ഒരു വാറിൽ എന്ത് ചെയ്തു, ഒരുപാട് സോൾജിയേഴ്സ് കൊല്ലപ്പെട്ടു, ഒരുപാട് റഷ്യൻ സോൾജിയേഴ്സ് എന്ത് ചെയ്തു, ആ യുദ്ധത്തിൽ മരിച്ചു. മരിക്ക മാത്രമല്ല, അവിടെ ഉണ്ടായ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 1917 ആയപ്പോത്തിന് സിവിയർ ഫുഡ് ഷോർട്ടേജ് ഉണ്ടായി. അവിടെ എന്തുണ്ടായി, സിവിയർ ആയിട്ട് വലിയ തോതിൽ ഫുഡ് ഷോർട്ടേജ്, ഭക്ഷ്യ ദൗർലഭ്യം ഉണ്ടായി റഷ്യയിൽ. ഭക്ഷണമൊന്നും ആവശ്യത്തിന് കിട്ടാത്തൊരു അവസ്ഥ വന്നു. കാരണം ഉള്ള പൈസ മൊത്തം എന്തിന് ചെലവാക്കുകയാണ്, ഈ വെപ്പൺസ് വാങ്ങാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ സോൾജിയേഴ്സ് പട്ടാളക്കാരുടെ ചെലവിനൊക്കെ വേണ്ടിയിട്ട് പൈസ മൊത്തം ചെലവാക്കി കഴിഞ്ഞപ്പം രാജ്യത്തിൽ വീണ്ടും എക്കണോമിക് ക്രൈസിസ് ഉണ്ടായി, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവാൻ തുടങ്ങി. ഈ ഒരു സിറ്റുവേഷനിലാണ് അവിടെ മറ്റൊരു മാർച്ച് നടക്കുന്നത്. പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോൾ അവിടെ വേറൊരു മാർച്ച് നടക്കുകയാണ്. അത് നടക്കുന്നത് ഇവിടെ തന്നെയാണ്. എല്ലാ സംഭവവും റഷ്യയിലെ എല്ലാ ഇൻസിഡൻറ്റും നടക്കുന്നത് പെട്രോഗ്രാഡ് സ്ട്രീറ്റ് തന്നെയാണ്. പെട്രോഗ്രാഡിലെ തെരുവിൽ തന്നെയാണ് മിക്കവാറും സമരങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന സമരം പെട്രോഗ്രാഡ് സ്ട്രീറ്റിൽ നടത്തുന്നത് 1917 മാർച്ച് 8 നടത്തുന്ന ആരാണെന്നറിയോ, തൗസൻഡ്സ് ഓഫ് വുമൺ, ആയിരക്കണക്കിന് പെണ്ണുങ്ങളാണ്, ഒരുപാട് സ്ത്രീകൾ. ഒരുപാട് സ്ത്രീകൾ 1917 മാർച്ച് 8 പെട്രോഗ്രാഡിലെ തെരുവുകളിലൂടെ എന്ത് ചെയ്തു, മാർച്ച് നടത്തി. എന്തിനു വേണ്ടിയിട്ടാണ് മാർച്ച് എന്നറിയോ, ഗിവ് അസ് ബ്രെഡ്, ഞങ്ങൾക്ക് ബ്രെഡ് തരൂ, ഞങ്ങൾക്ക് റൊട്ടി തരൂ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭക്ഷണം തരൂ. അവർ ബ്രെഡ് എന്നുള്ള ഉദ്ദേശം എന്താണ്, അവരുടെ ഫുഡാണ്. അപ്പം ഞങ്ങൾക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞിട്ട്, കാരണം ഫുഡ് ഷോർട്ടേജ് ഉണ്ട് അവിടെ അല്ലേ, ഭക്ഷ്യ ദൗർലഭ്യമുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഭക്ഷണം തരൂ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്ത്രീകൾ എന്ത് ചെയ്യാണ്, ഒരു മാർച്ച് നടത്തുകയാണ്. അതിൻ്റെ കൂടെ തന്നെ അവിടെ സോവിയറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പല സംഘടനകളും ഉണ്ട്. അപ്പോൾ അവിടെയുള്ള വർക്കേഴ്സും എന്ത് ചെയ്തു, തൊഴിലാളികളും എന്ത് ചെയ്തു, മാർച്ചിൽ തന്നെ വലിയൊരു ഈ ഒരു സമയത്ത് തന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു മാർച്ച് കൂടെ നടത്തുകയാണ്. അതും എങ്ങോട്ടാണ്, പെട്രോഗ്രാഡിലേക്കാണ്. അവിടുത്തെ തൊഴിലാളികൾ മറ്റൊരു മാർച്ചും എങ്ങോട്ട് നടത്തി, പെട്രോഗ്രാഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തി. പിന്നെ പറയേണ്ട പ്രധാനപ്പെട്ട, നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സമരം തുടങ്ങിയ സമയത്ത് പട്ടാളക്കാർ ആരൊപ്പമായിരുന്നു, പട്ടാളക്കാർ ഗവൺമെൻറ്റിൻ്റെ ഒപ്പമായിരുന്നു അല്ലേ, സോൾജിയേഴ്സ് ഗവൺമെൻറ്റിൻ്റെ ഒപ്പമായിരുന്നു. നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, ബ്ലഡി സൺഡേ നമ്മൾ പഠിച്ചതാണ്. നൂറുകണക്കിന് ആളുകളെ വെടിവെച്ച് കൊന്നത് ആരായിരുന്നു, സോൾജിയേഴ്സ് ആയിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പോൾ എന്തുണ്ടായി എന്നറിയോ, ആദ്യം ഇവർക്കെതിരായിരുന്നെങ്കിലും അവസാന സമയമായപ്പോൾ, സമരത്തിൻ്റെ അവസാനമായപ്പോൾ സോൾജിയേഴ്സും ആരൊപ്പം ജോയിൻ ചെയ്യാണ്, ഈ വർക്കേഴ്സിൻ്റെ കൂടെ, തൊഴിലാളികളുടെ കൂടെ ചേരുകയാണ് സോൾജിയേഴ്സും. അതായത് പട്ടാളക്കാരും ഇപ്പോൾ സമരക്കാരൊപ്പം കൂടി. കാരണം പട്ടാളക്കാർക്കും എന്തുണ്ടായിട്ടുണ്ട്, ഇറ്റ് വാസ് ദി ട്രാജിക് എക്സ്പീരിയൻസ് ഡ്യൂറിങ് ദി ഫസ്റ്റ് വേൾഡ് വാർ ദാറ്റ് ഇൻഡ്യൂസ്ഡ് ദം ടു ഡു സോ. അതായത് പട്ടാളക്കാരെ സമരക്കാരുടെ ഒപ്പം ചേരാൻ പ്രേരിപ്പിച്ച എന്താണെന്നറിയോ, ഫസ്റ്റ് വേൾഡ് വാറിൽ അവർക്കുണ്ടായ ഒരു ട്രാജിക് എക്സ്പീരിയൻസ് ആണ്. വലിയ ദുരിതം പട്ടാളക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പട്ടാളക്കാർ മരിച്ചിട്ടുണ്ട്, ഒരുപാട് നഷ്ടങ്ങൾ പട്ടാളക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, സമരത്തിൻ്റെ അവസാനം, ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ അവസാന സമയമായപ്പോയേക്ക് പട്ടാളക്കാരും ആരൊപ്പം കൂടി, സമരക്കാരുടെ ഒപ്പം കൂടി. ഓട്ടോമാറ്റിക്കലി ആരുടെ സ്ട്രെങ്ത് വർദ്ധിച്ചിട്ടുണ്ട്, അവിടുത്തെ ഈ ഒരു സോൾജിയേഴ്സിൻ്റെ കൂടെയുള്ള സോവിയറ്റ്സിൻ്റെ തൊഴിലാളികളുടെ ശക്തി കൂടി. അങ്ങനെ എന്ത് ചെയ്യാണ്, വർക്കേഴ്സ് ക്യാപ്ചേർഡ് പെട്രോഗ്രാഡ്. പെട്രോഗ്രാഡ് എന്ന് പറയുന്ന സ്ഥലം ആര് പിടിച്ചെടുത്തു, പട്ടാളക്കാരുടെ സഹായത്തോടുകൂടി വർക്കേഴ്സ് പെട്രോഗ്രാഡ് പിടിച്ചെടുത്തു. ആരെ കയ്യുന്ന, നിക്കോള സെക്കൻഡിൻ്റെ കയ്യിൽ നിന്ന്. അതുവരെ രാജ്യം ഭരിച്ചിരുന്ന നിക്കോള സെക്കൻഡിൻ്റെ പവർ, അധികാരം ഇല്ലാതായി. ആ ഒരു സ്ഥലം പെട്രോഗ്രാഡ് ഇപ്പം രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട സിറ്റി ആയിട്ടുള്ള പെട്രോഗ്രാഡ് തൊഴിലാളികളുടെ കയ്യിലെത്തി. ഓട്ടോമാറ്റിക്കലി നിക്കോള സെക്കൻഡ് വാസ് ത്രോൺ ഔട്ട് ഓഫ് പവർ. നിക്കോള സെക്കൻഡിൻ്റെ അധികാരം തെറിച്ചു, അയാളുടെ പവർ എന്ത് ചെയ്തു, ഇല്ലാതെയായി. അതുകൊണ്ട് നിക്കോള സെക്കൻഡിൻ്റെ അധികാരം നഷ്ടപ്പെട്ടു. ആര് പിടിച്ചെടുത്തു അധികാരം, വർക്കേഴ്സ്, അവിടുത്തെ തൊഴിലാളികൾ പിടിച്ചെടുത്തു. ഈ വർക്കേഴ്സ് അവിടെ എന്ത് ചെയ്തു, ഒരു പ്രൊവിഷണൽ ഗവൺമെൻറ് ഫോം ചെയ്തു. വർക്കേഴ്സ് എന്ത് ചെയ്യാണ്, ഒരു താൽക്കാലിക, അവിടുത്തെ തൊഴിലാളികളൊരു താൽക്കാലിക ഗവൺമെൻറ് അവിടെ രൂപീകരിക്കുകയാണ്. ആരുടെ നേതൃത്വത്തിലാ, മെൻഷെവിക് ലീഡറായിരുന്ന, മെൻഷെവിക് നേതാവായ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ, മെൻഷെവിക് നേതാവായിരുന്ന അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ അവിടുത്തെ തൊഴിലാളികൾ എന്ത് ചെയ്യാണ്,
ഒരു താൽക്കാലിക ഗവൺമെന്റ്, അത്രയും കാലം അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഓട്ടോക്രാറ്റിക് ഏകാധിപത്യ ഗവൺമെന്റിന് പകരം മറ്റൊരു താൽക്കാലിക ഗവൺമെന്റ് അവരെന്ത് ചെയ്തു, ഫോം ചെയ്തു. നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, റഷ്യൻ കലണ്ടർ വാസ് എ ഫ്യൂ ഡേയ്സ് ബിഹൈൻഡ് ദി ഇന്റർനാഷണൽ കലണ്ടർ. നമ്മളെ ഇന്റർനാഷണൽ കലണ്ടർ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന കലണ്ടറിന്റെ കുറച്ച് ബാക്കിലാണ് ആരെ കലണ്ടർ ഉള്ളത്, റഷ്യൻ കലണ്ടർ ഉള്ളത്. അതായത് ദിസ് റവല്യൂഷൻ ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ മാർച്ച് കെയിം ടു ബി നോൺ ആസ് ദി ഫെബ്രുവരി റവല്യൂഷൻ. ശരിക്കും റവല്യൂഷൻ ഉണ്ടായത് മാർച്ച് മാസത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്. അതായത് എന്താ സംഭവം, അത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്നത് എന്താണ്, എന്താണ് ഇൻസിഡന്റ്? നിക്കോളാസ് സെക്കൻഡിന്റെ കയ്യിൽ നിന്ന് അവിടുത്തെ ലേബേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ വർക്കേഴ്സ്, തൊഴിലാളികൾ എന്ത് ചെയ്തു, പെട്രോഗ്രാഡ് സിറ്റിയും അവിടുത്തെ പവർ, അധികാരവും പിടിച്ചെടുത്തു. അതാണ് സംഭവം. ഈ ഒരു സംഭവം നടന്നത് മാർച്ചിലാണെങ്കിലും റഷ്യൻ കലണ്ടറിൽ അത് ഫെബ്രുവരിയാണ്. അതുകൊണ്ടാണ് ഈ സംഭവത്തെ നമ്മൾ എന്ത് വിളിച്ചത്, ഫെബ്രുവരി റവല്യൂഷൻ, ഫെബ്രുവരി വിപ്ലവം എന്ന് വിളിച്ചത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വെക്കണം. എന്താണ് ഫെബ്രുവരി റവല്യൂഷൻ? വളരെ സിമ്പിളാണ്. പട്ടാളക്കാരും വർക്കേഴ്സ് തൊഴിലാളികളും കൂടിയിട്ട് നിക്കോള സെക്കൻഡിന്റെ കയ്യിൽ നിന്നും അധികാരം പിടിച്ചെടുത്ത ആ ഒരു ഇൻസിഡന്റ് ആണ് ഫെബ്രുവരി വിപ്ലവം അല്ലെങ്കിൽ ഫെബ്രുവരി റവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫെബ്രുവരി റവല്യൂഷൻ ക്ലിയർ ആയല്ലോ. ഇത്രയാണ് നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് എന്താണ് റഷ്യൻ റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ്റെ ബാക്കിലുള്ള കോസസ്, കാരണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത റൈറ്റേഴ്സ്, എഴുത്തുകാരൊക്കെയാണ്, റഷ്യയിലെ റവല്യൂഷൻ നടത്തിയ പ്രധാനപ്പെട്ട പാർട്ടി ഏതാണ്, അത് രണ്ട് സ്പ്ലിറ്റായി എന്ന് പറഞ്ഞു, രണ്ട് കഷ്ണങ്ങളായി എന്ന് പറഞ്ഞു, അത് സ്പ്ലിറ്റായിട്ട് രണ്ട് പാർട്ടായി എന്ന് പറഞ്ഞു, ബോൾഷെവിക്കും മെൻഷെവിക്കും ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ നടന്ന പ്രധാനപ്പെട്ട ഇൻസിഡൻറ്റ് ബ്ലഡി സൺഡേ, അതുപോലെ തന്നെ അവിടെ നടന്ന പ്രധാനപ്പെട്ട മാർച്ചുകളൊക്കെ നമ്മൾ പഠിച്ചു. അവസാനം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫെബ്രുവരി റവല്യൂഷൻ അല്ലെങ്കിൽ ഫെബ്രുവരി വിപ്ലവം വരെയാണ് പഠിച്ചത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള ഫെബ്രുവരി റവല്യൂഷൻ്റെ ബാക്കിയായിട്ട് പിന്നെ നടക്കുന്ന ഒക്ടോബർ റവല്യൂഷൻ അല്ലെങ്കിൽ ഒക്ടോബർ വിപ്ലവം നമ്മൾ പഠിക്കാനുണ്ട്. ലെനിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്ന ഒക്ടോബർ റവല്യൂഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൂടാതെ റഷ്യൻ റവല്യൂഷൻ്റെ റിസൾട്ട്, റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്, അത് കഴിഞ്ഞ് അവസാനത്തെ ഭാഗമായ ചൈനീസ് റവല്യൂഷൻ, ചൈനീസ് വിപ്ലവം, ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.